മെയിനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് പശു. മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തേക്കണ ഇതാണ്. അപ്പം അതിന് എനിക്ക് ഒരുപാട് ഒരുപാട് അഭിമാനമുണ്ട്. ഈ 40 വർഷമായിട്ട് ഒരുപാട് കാശ് കളയുകയും എടുക്കുകയും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നിപ്പം മക്കളെ ആശ്രയിക്കാതെ കുറച്ചും കൂടി കൂടെ നീങ്ങി പോകട്ടെ, അവരെ ശല്യം ചെയ്യാതെ എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ട്. നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാമിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യ സഹജമായ ജീവിതത്തിൽ മറികടക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരാറുണ്ട്. എന്നാൽ ആ പ്രശ്നത്തെ മറികടക്കാൻ നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരാറുണ്ട്. അത് മനുഷ്യൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹായമായിട്ടോ നമ്മെ തേടിയെത്താറുണ്ട്. ഇന്ന് നമ്മൾ നിൽക്കുന്ന നേർക്കോട് എന്ന സ്ഥലത്ത് ക്ഷീര കർഷകയായ റോസി അമ്മച്ചിയുടെ വീട്ടിലാണ്. റോസി അമ്മച്ചിയുടെ ജീവിതത്തിൽ മറികടക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്നപ്പോൾ അടുത്തുള്ള ചേച്ചിയുടെ നിർദ്ദേശപ്രകാരമാണ് പശുവളത്തിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് റോസി അമ്മച്ചിയുടെ പശുവളത്തിലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്ന് നിൽക്കണേ. ഇടപ്പറമ്പിൽ ഫാം എന്ന ഈ യൂട്യൂബ് ചാനൽ സാധാരണക്കാരായ കർഷകരെയും അവരുടെ കൃഷി രീതികളെയുമാണ് പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നിൽക്കുന്നത് റോസി അമ്മച്ചിയുടെ പശുത്തൊഴുത്തിന് ഫ്രണ്ടിലാണ്. ഇവിടെ 7 കറവപ്പശുക്കളും അതിൻ്റെ കുട്ടികളുമാണ് ഉള്ളത്. ഇവിടെ കറവയ്ക്കൊപ്പമാണ് പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സമയം ലാഭിക്കുമെന്നാണ് റോസി അമ്മച്ചിയുടെ അഭിപ്രായം. അപ്പോൾ ഈ 72-ാമത്തെ വയസ്സിലും പശുക്കളെ വളർത്തുന്ന റോസി അമ്മച്ചീനെ നമുക്ക് പരിചയപ്പെടാം. അതിനോടൊപ്പം തന്നെ റോസി അമ്മച്ചിയുടെ പശുക്കളെ നമുക്ക് പരിചയപ്പെടാം. റോസി അമ്മച്ചീനെ നമുക്ക് വീഡിയോയിലേക്ക് ക്ഷണിക്കാം. ഇടപ്പറമ്പിൽ ഫാമിലേക്ക് സ്വാഗതം. സ്വാഗതം. നമസ്കാരം. അപ്പോൾ എന്തുകൊണ്ടാണ് 72-ാമത്തെ വയസ്സിൽ പശു വളർത്തുന്നത്? പശു വളർത്തുന്നത് ഞാൻ ചെറുപ്പം ഒരു 82 തുടങ്ങി വളരെ കഷ്ടപ്പെട്ടുള്ളൊരു ജീവിതമായിരുന്നു എൻ്റെ. അത് കഴിഞ്ഞ് 82-ാമത് 1982 എനിക്ക് ഒരു കോൺവെൻ്റ് വഴിയായിട്ട് ഒരാടിനെ തന്നു. അതിനെ വളർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആടിനെ വളർത്തുന്നത് കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതിനെ വിറ്റ് കഴിഞ്ഞാൽ ഒരു ഇടക്കറവ പശുവിനെ മേടിക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ ഒരു കുറച്ച് പൈസ ഇങ്ങനെ കൂട്ടി ഞാൻ ഒരു ഇടക്കറവ പശുവിനെ വാങ്ങിച്ചു. അത് കറവ തീരാറായപ്പോൾ അതിനെ ക്രോസ് ചെയ്യിപ്പിച്ച് കുഞ്ഞായി. പിന്നെ എനിക്ക് തോന്നി ഒരെണ്ണത്തിനെ നോക്കണതും രണ്ടെണ്ണത്തിനെ നോക്കണതും ഒരേ ബുദ്ധിമുട്ടാണല്ലോ എന്നാണ് കാക്കി. ഒരെണ്ണവും കൂടി ലോണായിട്ട് അങ്ങനെയൊക്കെ എടുത്തു. എടുത്തു കഴിഞ്ഞ് അങ്ങനെ വന്ന് ഓരോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതം നീങ്ങുന്നത് പോലെ തന്നെ പശുക്കൾ 1, 2, 3, 5 പശു വരെ ഈ 5 സെൻറ്റ് ഭൂമിയിൽ ഞാൻ വളർത്തി. അത് കഴിഞ്ഞ് പിന്നെ ഓരോ അസുഖങ്ങളൊക്കെ വന്ന് ഓരോന്ന് ചാവാൻ തുടങ്ങി ഓരോ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിരാശയായി. ഞാനപ്പോൾ അതിനെ എല്ലാത്തിനെയും പിടിച്ച് കൊടുത്തു. കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ 5 സെൻറ്റിലെ വീടും ആദ്യം പള്ളിയിൽ നിന്നൊരു വീട് വെച്ച് തന്നു. പള്ളിക്കാരായിട്ടൊരു വീട് വെച്ച് തന്നു. അതിൽ താമസിച്ചു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നി ആ വീട് പോരാ, ഒരു തൊഴുത്ത് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട് ഫ്രണ്ടിലേക്കാക്കി. ഒരു വാർക്ക വീട് പണിത്. വാർക്ക വീട് പണിത് മറ്റേ വീട് നമ്മൾ തൊഴുത്താക്കി ഉപയോഗിച്ചു. അതിലൊരു 5 പശു വന്നു. 5 പശു വന്നു. 5 പശുവും വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അസുഖങ്ങൾ വന്നതും. നമ്മൾ ഒരു ഗതിയില്ലാതായി പോക്കിൽപോട്ട് പോകുക. പിന്നെ പണ്ടത്തേലും ഇത് അടിയിൽ പോയി കഴിഞ്ഞപ്പോൾ നിർത്തി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവമുണ്ട്. സ്ഥലം ഇത് പോരാന്ന് തോന്നി. വേറെ കാര്യമുണ്ടോ തോന്നി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ സ്ഥലം വിൽക്കണമെന്ന്. വിൽക്കാൻ ആലോചിച്ച് ആ സ്ഥലം വിറ്റ് പിന്നീടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് അത്
94 അപ്പൊ നമുക്ക് പശുവില്ലാത്ത 2 വർഷം പശുവിനെ ഞാൻ ഉപേക്ഷിച്ചായിരുന്നു. 2 വർഷം പശുവില്ലായിരുന്നു? ഇല്ലായിരുന്നു. ആ 2 വർഷം ഞാൻ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുമ്പോൾ നമ്മുടെ അയലക്കത്തെ ഒരു വലിയമ്മ എപ്പോഴും പറയും, എടോ താൻ ഒന്ന് കൊണ്ട് താന്നു പോയെന്ന് ഓർത്ത് വിഷമിക്കണ്ട, തുടങ്ങടോ എന്ന് പറഞ്ഞ അവരുടെ നിർബന്ധം കൊണ്ട് വീണ്ടും ഞാൻ ഒരു പശുവിനെ വാങ്ങിച്ചു. പശുവിനെ വാങ്ങിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ലോണുകൾ ഈണുകൾ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ലോണെടുത്ത് വീണ്ടും 1, 2 അങ്ങനെ 11 പശുവിനെ വരെ ഞാൻ വളർത്തി. 11 പശുവിനെ വളർത്തി. അന്ന് ആരും കറവക്കാരുണ്ടായിരുന്നില്ല, ഞാൻ തന്നെയാണ് കറക്കണത്. പുള്ളിക്കാരൻ നമ്മുടെ ഹസ്ബൻഡ് എന്നെ സഹായിക്കും പശുവിനെ കൊണ്ടുവരാനും പാടത്തുണ്ടി കെട്ടാനും ഇടയ്ക്ക് ഒന്നോ രണ്ടെണ്ണത്തിന് കുളിപ്പിക്കാനൊക്കെ എന്നെ സഹായിക്കാറുണ്ട്. ഏത് കാര്യത്തിനും അങ്ങനെ പുറകിലുണ്ട്, മുൻപിലില്ല. അപ്പോൾ സഹായിച്ച് അങ്ങനെ കറന്നു. ഇപ്പം അത് ഒരുവിധമൊക്കെ എനിക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും എന്ത് കാര്യങ്ങൾ, ഭക്ഷണ കാര്യമല്ല ബാക്കിയുള്ള സൈഡ് കാര്യങ്ങളൊക്കെ, വീടൊന്ന് മോടി പിടിപ്പിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ മക്കൾ 5 രൂപ ഇടുവാണെങ്കിൽ ഞാനും അങ്ങനെ ഇടും. അവർ ചെയ്യുന്ന അനുസരിച്ച് തന്നെ ഞാനും ചെയ്യും. അപ്പം എൻ്റെ മോളുടെ കല്യാണം വന്ന് മോൾക്ക് സ്വർണ്ണമൊക്കെ കൊടുത്തു. ഇതിൽ നിന്ന് മാത്രമല്ലാട്ടോ എൻ്റെ മക്കൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരെയും പരിശ്രമം കൊണ്ട് അവളൊരു നല്ല നിലയിൽ കെട്ടിച്ചു. ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം അല്ലേ? അതെ അതെ അതെ. മെയിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് പശു. മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് ഇതാണ്. അപ്പം അതിന് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഞാൻ ഇങ്ങനെ കഞ്ഞിക്ക് ആയിട്ട് കൊണ്ടുവരുമ്പോൾ ഉപ്പ് മേടിക്കാമെന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇത് തുടങ്ങിയത്. അതെ, ഞാൻ തുടങ്ങാൻ കാരണതാണ്. അങ്ങനെ ജോലിക്ക് പോകണം, ഞാൻ വെറുതെ വീട്ടിലിരിക്കണം. അപ്പം നമുക്ക് വീട്ടിലിരുന്ന് ഈ കൊച്ചിനെ നോക്കി ചെയ്യാമെന്നൊരു ജോലി ഇതോ ഞാൻ നോക്കിയിട്ട് ഉള്ളു. വേറെ ഒന്നും എനിക്ക് അറിയില്ല, മോളെ വളർത്താനും അറിയില്ല. വീട്ടിൽ പശുക്കളുണ്ടായിരുന്നെങ്കിലും എൻ്റെ അമ്മയൊന്നും ഞങ്ങളിതിൽ മക്കളെ ഉൾപ്പെടുത്താറില്ല. അങ്ങനെ ആ ജോലി ചെയ്ത് അതൊരു ഓർമ്മയിൽ നിൽക്കണേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. ഈ എല്ലാവരെയും കറക്കണതൊക്കെ ഞാൻ തന്നെയാണ്. ഇപ്പം എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു തലകറക്കമൊക്കെ വരുന്നുണ്ട്, കൈയൊക്കെ ഇങ്ങനെ പൊക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പ്രായക്കുറവുണ്ട്. ഒരു കറവക്കാരനെ വെച്ചിട്ടുണ്ട്, അങ്ങേർക്ക് 2 പശുവിനെ കൊടുക്കും കറക്കാൻ. ബാക്കി 5 എണ്ണത്തിന് ഞാൻ തന്നെ കറക്കും. അങ്ങനെ രാത്രി ചിലപ്പോൾ 1 മണിയാവും, ചിലപ്പോൾ 1:30 എഴുന്നേക്കും. എഴുന്നേറ്റ് ചാണകം വാരി കുളിപ്പിച്ച് 3-4 എണ്ണത്തിനെ കറക്കും. അത് കറവക്കാരൻ വരുമ്പോഴേക്കും എൻ്റെ ജോലി കഴിയണം. അങ്ങനെയാണ് ഞാൻ നീങ്ങിപ്പോകുന്നത്. അപ്പോൾ ഞാൻ കറവ എൻ്റെ കറവ തീരാറാകുമ്പോഴേക്കും ഞാൻ അപ്പച്ചനെ വിളിക്കും. വിളിച്ച് വന്ന് ഇവിടെ നിൽക്കണ 2-3 എണ്ണത്തിനെ ചാണകം വാരി ഒന്ന് കുളിപ്പിച്ച് അതെനിക്ക് അങ്ങനെ ശരിയാക്കി തരും. അങ്ങനെ കറക്റ്റാണ്, 40 കൂടുതലായിട്ടുള്ളൂ. കാരണം 82 ഞാൻ ഡയറിയിൽ പാലളക്കണത്. 82 അതിനു മുമ്പ് വീടുകളിലൊക്കെ ഇടക്കറവ പശുവല്ലേ, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് എനിക്ക് ഇത്ര കൃത്യമായിട്ട് ഓർക്കാൻ കാരണം. കഴിഞ്ഞ 40 പശു വളർത്തുന്ന റോസി അമ്മച്ചിക്ക് ആദ്യത്തെ 30 ലാഭകരമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി. 10 എനിക്ക് ലാഭമൊന്നും പറയാൻ പറ്റൂല. എന്തെങ്കിലും കിട്ടണില്ലേ, കിട്ടണുണ്ട്. ഞാൻ തന്നെ കഷ്ടപ്പെടുന്നത് കൊണ്ട് ആ കൂലി പുറത്ത് പോകണില്ല, ആ കാശ് എനിക്ക് മിച്ചമാണ്. അല്ല, നമ്മൾ ആളെ നിർത്തിയൊക്കെ കറക്കാനൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നും കിട്ടാൻ പോകണില്ല. 1200 രൂപയാണ് ഇപ്പോൾ ഒരു പശുവിനെ കറക്കണതിന്. അപ്പോൾ 4 ദിവസം വന്നാൽ 5-ാം ദിവസം വരില്ല, അങ്ങനത്തെയൊക്കെയുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇത് എനിക്ക് വലിയ ലാഭമൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും അങ്ങോട്ട് കഴിഞ്ഞുകൂടി പോകണം. ഇപ്പോൾ എനിക്ക് ഈ 18 വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് പൈസ എനിക്ക് ഈ പശുവിനെ കൊടുക്കലും മേടിക്കലും, ഒന്നാമത് മേടിക്കണ 10 ലിറ്റർ പാല് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 6 കിട്ടിയാൽ എൻ്റെ നല്ല നേരം. അങ്ങനെ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, ഒരുപാട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 1 വർഷമായിട്ടാണ് ഒന്ന് പിന്നെ ഒന്ന് ഇതായി മേക്കപ്പ് ചെയ്ത് ഞാൻ വരുന്നത്.
അസുഖങ്ങൾ ഒരിത്തിരി കുറവുണ്ട്. മറ്റേ എപ്പം നോക്കിയാലും നമുക്ക് അസുഖമാണ്. അപ്പം ആ അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ഇങ്ങനെ മുന്തിയും തള്ളി എനിക്ക് ഇത്തിരി ബാധ്യത ഉള്ളത് കാരണം തള്ളിയാണ് ഞാൻ ഇപ്പോഴും ഇതിനെ നോക്കിക്കൊണ്ട് വന്നത്. കാര്യം മക്കൾ പറയുന്നുണ്ട് നിർത്തും മതി മതി എന്ന്. അപ്പോൾ ഞാൻ ഓർക്കണം അവർക്ക് കൂടായി കുടുംബമായി അവർക്കും പ്രാരാബ്ദങ്ങൾ കൂടുകയാണ് ഞാൻ ജീവിച്ചു പോകുന്ന ശൈലിയല്ല ഇന്നത്തെ അവരുടെ ഇത്. അപ്പം അവരെ ഇപ്പോഴേ കഷ്ടപ്പെടുത്തണ്ട കുറച്ചും കൂടി അങ്ങോട്ട് എനിക്ക് ഇപ്പം ഇത്രയും ആരോഗ്യം തമ്പുരാൻ തന്നിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി പോകട്ടെ എന്നുള്ളൊരിതിലാണ് ഞാൻ നീങ്ങി പോകണം. എപ്പോഴും പറയും ഇളയമോനോടില്ല അവൻ പറയും പശുനോ നിർത്ത് നിർത്ത് അല്ലെങ്കിൽ ആടിനെ കൊടുക്കുക അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങോട്ട് മനസ്സ് വരണില്ല. നമ്മളൊരു 1,000 രൂപ എനിക്ക് വേണം. ഇപ്പം എൻ്റെ മോളെ കെട്ടി ചേർക്കുന്നിടത്ത് പോകാൻ 1,000 രൂപ വേണം. 4 ദിവസം മക്കളോട് ചോദിക്കുമ്പോൾ മടി കൂടാതെ തരും. 5-ാമത് അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവൂലേ. അമ്മ ഇപ്പം എനിക്കതല്ല. എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈ 40 വർഷമായിട്ട് ഒരുപാട് കാശ് കളയുകയും എടുക്കുകയും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നിപ്പം മക്കളെ ആശ്രയിക്കാതെ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിപ്പോകട്ടെ അവരെ ശല്യം ചെയ്യാതെ എന്നുള്ളതാണ് എൻ്റെ കണക്കൂട്ടലിരിക്കുന്നത്. ഈ 72-ാമത്തെ വയസ്സിലും തൻ്റെ പശുക്കൾക്ക് വേണ്ടി റോസി അമ്മച്ചി വെളുപ്പിന് 2 മണിക്ക് എഴുന്നേൽക്കും. അങ്ങനെയാണ് റോസി അമ്മച്ചിയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ഞാൻ വെളുപ്പിന് 2 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. 2 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ തീനിട്ട് വന്ന് ചാണകം വാരി അതിനെ കുളിപ്പിച്ച് കറക്കാൻ തുടങ്ങും. കുളിപ്പിച്ചതിന് ശേഷം ഞാൻ കറക്കുള്ളൂ വെളുപ്പിന്. ആ കറവ കഴിഞ്ഞ് 2 എണ്ണത്തിനെ കറക്കാൻ സമയമുള്ളപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനെ വിളിക്കും. അപ്പച്ചനും വന്നിട്ട് ബാക്കിയുള്ള പശുവിനെ 2 എണ്ണത്തിനെ കുളിപ്പിക്കാനുണ്ടാവും. അതിന് ചാണകം വാരിയും കുളിപ്പിക്കും അതിന് വെള്ളം കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ കറവയും കഴിഞ്ഞ് 5 മണിയാകുമ്പോഴേക്കും ഞാൻ ഫ്രീ ആവും. 5 മണിയാകുമ്പോൾ വെളുപ്പിന് 5 മണിക്ക് ഞാൻ ഫ്രീ ആവും. ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ പിടിപിടിയുന്ന ചെയ്യുള്ളൂ. 5 മണിക്ക് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി കട്ടൻ കാപ്പിയും തിളപ്പിച്ച് കുടിച്ചിട്ട് ഞാൻ അവിടെ കിടക്കും. കിടന്ന് ചിലപ്പോൾ 7 മണിയാവും എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ 8 മണിയായി പോകാറുണ്ട്. ആ സമയമാണ് എനിക്ക് സമാധാനപ്പെട്ടിട്ട് ഉറക്കം കിട്ടുന്നത്. അല്ലെങ്കിൽ എൻ്റെ വിചാരം ഉറങ്ങിപ്പോയാൽ പശുവിനെ കറക്കണോ അറിയോ അറിയോ എന്നുള്ളൊരു ഇതാണ്. അങ്ങനെ 5 മണി കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് ഒരു 7-8 മണി കൂടി വന്നാൽ 8 മണി അതിന് മുമ്പ് എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് പിന്നെ വീട്ടിൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് 2 വർഷം മുമ്പ് വരെയും പശുവിന് പുല്ലിറക്കുമായിരുന്നു. ഇപ്പം എനിക്ക് ഇറക്കാൻ എൻ്റെ കൈ പാടില്ല. അതുകൊണ്ട് വൈക്കോല് മാത്രം വാങ്ങിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഈ കുറച്ച് ആടുള്ളത് കൊണ്ട് അതിന് പോയി കുറച്ച് പുല്ലറുത്ത് കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോഴേക്കും 10:30 ഒക്കെ ആവും. അടുത്ത ഡ്യൂട്ടിക്കുള്ള നേരമായി. പിന്നെ വന്ന് പശുവിനുള്ള കറവയുടെ കാര്യത്തിലേക്ക് കിടക്കും. 12 മണിയാകുമ്പോൾ നമുക്ക് ഡയറിയിൽ പാല് കൊടുക്കണം. കൊങ്ങരപ്പള്ളി ഡയറിയിലാണ് പാല് കൊടുക്കണം 12 മണിക്ക്. ഇപ്പം അത് പോയി 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 1 മണിയോളം ആയിട്ടുണ്ട്. ഏതൊരു ജോലിയിലും ആത്മാർത്ഥത കാണിച്ചാൽ നല്ലൊരു വിജയം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെയാണ് പശു വളർത്തലും. നല്ലൊരു ലാഭം കണ്ടെത്താനാകും. നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തരക്കേടില്ലാത്ത ഒരു വരുമാനം ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. ഉണ്ട്. ആ വരുമാനത്തിലാണ് ഞാൻ എൻ്റേതായ കാര്യങ്ങളൊക്കെ നടത്തി എൻ്റെ നല്ല കുടുംബത്തെ എല്ലാ കാര്യങ്ങളും മക്കളെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നതിലൊക്കെ ചെയ്യണത് ഇതിൽ നിന്നും കിട്ടിയിട്ടാണ്. പിന്നെ അപ്പച്ചനാണെന്നുണ്ടെങ്കിൽ മീൻ കച്ചവടമാണ്. അതിപ്പോൾ ഒരസുഖമൊക്കെ വന്ന് വയ്യാതിരിക്കുകയാണ്. ആഴ്ചയിൽ ഇപ്പോൾ എല്ലാ ദിവസവും പോകുന്നില്ല. 1-2 ദിവസം മാത്രമാണ് പോകുന്നത്. ബാക്കിയുള്ള സമയമൊക്കെ എന്നെ സഹായിക്കാറുണ്ട് പശുവിനെ നോക്കാനും ഇതൊക്കെ ആയിട്ട്. ഇനി റോസി അമ്മച്ചിയുടെ പശുക്കളുടെ കറവയും മറ്റു കാര്യങ്ങളും നമുക്ക് കാണാം. Thank you.
അമ്മച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും അതുപോലെ ഇവിടുത്തെ പശു വളർത്തൽ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതിനും പറഞ്ഞു തന്നതിനും നന്ദി പറയുന്നു. എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക് യു. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന റോസി അമ്മച്ചിയുടെ പശു വളർത്തലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.